ഈ ദിവസം ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഏഷ്യാനെറ്റിൻ്റെ 25-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ദൃശ്യമാധ്യമ രംഗത്ത് സജീവമായ 25 വർഷം പൂർത്തിയാവുക എന്നത് ഏതൊരു ചാനലിനെ സംബന്ധിച്ചോളം അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാര്യമാണ്. ഇതൊരു ഒരു വലിയ ജേണിയാണ്. ചെറുതായി തുടങ്ങി പുളിയറക്കോണം എന്നുള്ളൊരു ചെറിയ ഗ്രാമത്തിൽ തുടങ്ങി ലോക മീഡിയ ജയൻസിൻ്റെ മാപ്പിൽ സ്ഥാനം നേടിയ ഇന്ത്യയിലെ ഏക ചാനൽ ഏഷ്യാനെറ്റ് ആയിരിക്കും. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ 400+ സ്ട്രോങ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ക്രിയേറ്റീവ് ആണെങ്കിലും അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ടുള്ള അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ആയിരിക്കാം ഈ ചാനലിന് ഇത്രയും വലിയൊരു ഒരു നിലയിലെത്തിക്കാൻ കഴിഞ്ഞത്. അതിനെല്ലാം അപ്പുറം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ, അതായത് 30-ഓളം ചാനലുകൾ കേരളത്തിലുണ്ട്. അതിനൊക്കെ ഒരു കമ്പാരിസനും ഇല്ലാത്ത വിധത്തിൽ ഏഷ്യാനെറ്റ് നമ്പർ 1 ചാനലായി തുടരുകയാണ് കഴിഞ്ഞ 25 വർഷമായി. അതിന് നമ്മളെ സഹായിച്ച ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ, അതൊരു യാത്രയായിരുന്നു. അവരുടെ കെമിസ്ട്രി മനസ്സിലാക്കി പ്രേക്ഷകന് വേണ്ട പ്രോഗ്രാം കൊടുക്കുന്നതിൽ ഏഷ്യാനെറ്റ് സക്സീഡായി എന്നാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ നന്ദി ഈ അവസരത്തിൽ പറയേണ്ടത് ഏഷ്യാനെറ്റ് വ്യൂസിനോടാണ്, ലോകമെമ്പാടുമുള്ള വീക്ഷകർ. അതോടൊപ്പം നമ്മളെ സഹായിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ആരുടെയും പേര് പറയാനുള്ള പേര് പറയാന്ന് വെച്ചാൽ ഒരു നീണ്ട പേര് തന്നെ ഇവിടെ പറയണം, അതുകൊണ്ട് ആരോടും പേര് പറയുന്നില്ല. എല്ലാവരെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു, പ്രത്യേകം നന്ദി അറിയിക്കുന്നു.